സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ നശ്വരമായ അപ്പത്തിൽ നിന്ന് അനശ്വരമായ അപ്പത്തിലേക്ക് ഒരു പദാർത്ഥാന്തരീകരണം അതാണ് ഈ ദിവസങ്ങളിൽ യോഹന്നാൻ ആറിലൂടെ തിരുവചനം നമുക്ക് പകർന്നു തരുന്ന സുന്ദരമായ ദീപ്തമായ സത്യം ഈ പദാർത്ഥാന്തരീകരണം ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് അതൊരു പരിവർത്തനം മെറ്റൌസിയ ആണെന്ന് ശ്രദ്ധിക്കാൻ തന്നെയാകണം ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സുവിശേഷം അപ്പത്തെ എപ്പ്യൌസിയ എന്ന് വിളിച്ചത് അപ്പത്തെക്കുറിച്ചുള്ള വ്യഗ്രതകൾ സുവിശേഷത്തെ പോലെ മുക്കി കൊന്നുകളയുമെന്ന സന്ദർഭം ഉടലെടുത്തപ്പോൾ ഒരു ക്രമാന്തരീകരണം ന്യൂ ഓർഡർ ഇന്ന് നാം കാണുകയാണ് അപോസ്റ്റർ പ്രവർത്തനം ആറ് ഒന്ന് മുതൽ വരെ സഭയുടെ ശുശ്രൂഷാഭാവം ദിയാ കോണിയായുടെ അവിടെ വചനമേശയും ഊണമേശയും പരസ്പരം കിടക്കുന്നതാണ് എന്ന ആഴമായ ആത്മീയ സാമൂഹിക അവബോധം വിശക്കുന്നവനെ നിറവേറ്റാതെ അവന്റെ അന്നം നഷ്ടപ്പെടുത്തുന്ന അന്യായ വ്യവസ്ഥകളിൽ ദൈവരാജ്യം വേരോടുക അസാധ്യമാണ് അത് ഉത്ഥാനത്തിന്റെ സുവിശേഷമാകില്ല വെറും പോയ ഏതോ ശബ്ദഘോഷം മാത്രമായി മാറും ഒന്ന് കുറേന്ത്യർ പതിനഞ്ച് ദൈവം തന്റെ ജനത്തിന്റെ അപ്പത്തിന്റെ താങ്ങും തൂണുമൊക്കെ ഇടയ്ക്ക് തകർത്ത് കളയാറുണ്ട് അവരെ കൂടുതൽ എളിമപ്പെടുത്താൻ ദാരിദ്ര്യത്തിന്റെ രുചി പഠിപ്പിക്കാൻ മറ്റുള്ളവരെ കരുതാനുള്ള ശക്തി വർദ്ധിപ്പിക്കാൻ സങ്കീർത്തനം നൂറ്റിയഞ്ച് ലേവായർ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് എസ് എൽ നാല് പതിനാറ് ഇന്നാകട്ടെ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് ദൈവം എങ്ങനെ ക്ഷാമകാലത്ത് പോലും സമൃദ്ധി ഒരുക്കുന്നുവെന്ന് വിശദമായി ചിന്തിക്കുകയും ചെയ്യുന്നു ഇതൊരു പുതിയ കീർത്തനമാണ് ഷിർഹതാശ അങ്ങനെയാണ് ആ സങ്കീർത്തനത്തിന്റെ ആമുഖം ഉദ്ധാനത്തിലൂടെ നവജീവൻ അണിഞ്ഞവരുടെ ഗീതമാണത് വെളിപാട് ഗ്രന്ഥം പറഞ്ഞു തരുന്നത് പോലെ ചെങ്കടൽ കടക്കുമ്പോൾ മോശയും ജനവും പാടിയ ഗീതം തന്നെയാണത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം മുപ്പത്തിമൂന്ന് ജലവിധാനങ്ങളുടെ അതിനാഥനായ സർവം സൃഷ്ടിച്ചവനായ നാഥനെ ധ്യാനിക്കുന്നത് സൃഷ്ടിയുടെ ആ മഹാവിസ്തൃതിയിൽ ഇമ്മൻസിറ്റി ഒരു ദരിദ്രന്റെ വിശക്കുന്നവന്റെ കണ്ണീർ പോലും ദൈവം തൊടാതെ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഈ സങ്കീർത്തനം കാഴ്ചവെയ്ക്കുന്നുണ്ട് ധനികന്റെയും അധികാര ഗർഭിഷ്ഠൻ്റെയും അപ്പത്തിന്റെ തൂണുകൾ തകർത്തുകൊണ്ട് നാദൻ ദരിദ്രർക്ക് വിരുന്നൊരുക്കുകയാണ് ഇതാണ് പുതിയ ലോകക്രമം ദൈവത്തിന്റെ ക്രമം സൃഷ്ടിയിൽ ദൈവം ആഗ്രഹിച്ച അസമത്വ സൗന്ദര്യം ആദിമസഭയുടെ പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്ന് തന്നെയാണത് കൊയ്നോണിയ ഇന്ന് അതിലേക്ക് നയിക്കുന്ന ശുശ്രൂഷ മനോഭാവം ദിയാ കോണിയ നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന ആ മഹാ അത്ഭുതത്തിന്റെ ചുറ്റുപാടിൽ നശ്വരമായ അപ്പത്തിൽ നിന്ന് അനശ്വരമായ അപ്പത്തിലേക്ക് നാദൻ നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്ന ആ വചന സദസ്സിൽ ഇതാ ഒരു കടൽ യാത്രയും നെയ്തു ചേർത്തിരിക്കുന്നത് വെറുതെയാകില്ല ആ കടലിനു മീതെ നടന്നു കയറുന്ന നാദൻ എന്നു സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പറഞ്ഞതുപോലെ സൃഷ്ടിയെ പരിപാലിക്കുന്ന അതിനാഥനായ ദൈവത്തിന്റെ കുരു തന്നെയാണിത് ജലവിധാനങ്ങളുടെ മേലെ തന്റെ അധികാരം പ്രകടമാക്കുന്ന ദൈവം ജലവിധാനങ്ങൾ ക്രമരാഹിത്യത്തിന്റെ അടയാളങ്ങളാണ് ഖേയോസ് ദൈവമിത പുതിയ ക്രമം സ്ഥാപിക്കുകയാണ് പുതിയ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവിനാൽ യോഹനൻ ആറ് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇത് ഞാനാണ് ഭയപ്പെടേണ്ട എന്ന് ശിഷ്യരോട് നാഥൻ പറയുകയാണ് ഇത് ഉദ്ധാനത്തിന്റെ മുൻധ്വനി പോലെ മുഴങ്ങുന്നു ഉദ്ധിതന്റെ പുരോധ്വനികൾ ആ സമയം അവർ കരപറ്റുകയാണ് കാൽ നനയാതെ ചങ്കടൽ കടന്ന് അന്നു ജനം കരപറ്റിയതുപോലെ അപ്പവും മീനുമാണ് നാദൻ വർധിപ്പിച്ചത് മീൻ പ്രകൃതിയിൽ ലഭ്യമായ ഒന്നാണ് നമ്മൾ കോരിയെടുക്കുന്നതേ ഉള്ളൂ അപ്പം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നും രണ്ടും കരുതലോടെയും സ്നേഹത്തോടെയും ദൈവക്കണക്കിലും വേണം ചെയ്യാനെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുക തന്നെയാണിവിടെ